നമസ്കാരം. കരണം പുകച്ചുള്ള ഒരു അടി തന്നെയാണ് ഇപ്പോൾ പിണറായി വിജയനും സി പി എമ്മിനും ലഭിച്ചിരിക്കുന്നത്. മലപ്പുറം മണ്ണാർമല പച്ചിരി ശ്രീവിഷ്ണു ക്ഷേത്രത്തിന് മുന്നിൽ കേരളത്തിന്റെ ദൈവം പിണറായി വിജയനാണ് എന്ന് കാട്ടി ഉയർത്തിയ ഫ്ലെക്സ് ബോർഡ് വിശ്വാസികളെടുത്ത് ആറ്റിലെറിഞ്ഞതിനു ശേഷം സി പി എമ്മിന് കനത്ത തിരിച്ചടിയുമായി വിശ്വാസികൾ വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ്. അതേ അമ്പലമുറ്റത്ത് പിണറായി വിജയന്റെ ഫ്ലെക്സ് ബോർഡ് ഉയർന്ന അതേ സ്ഥലത്ത് മറ്റൊരു ബോർഡ് കൂടി ഉയർന്നിരിക്കുകയാണ്. പക്ഷേ ഇത് വിശ്വാസികൾ സ്ഥാപിച്ച ബോർഡാണെന്ന് മാത്രം. ഹിന്ദു വിരുദ്ധത പ്രചരിപ്പിക്കുന്ന സി പി എമ്മിന്റെ കരണത്ത് കിട്ടിയ കനത്ത അടി തന്നെയാണ് ഈ പുതിയ ഫ്ലെക്സ് ബോർഡ് എന്ന് വേണം കരുതാൻ. സി പി എമ്മിലെ ഓരോ നേതാക്കളും നടത്തിയ ഹിന്ദു വിരുദ്ധ പരാമർശങ്ങൾ അക്കമിട്ടു നിരത്തിയാണ് വിശ്വാസികൾ ഇപ്പോൾ ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. തെറിജപമാണ് ശബരിമലയിൽ നടക്കുന്നത് എന്ന തോമസ് ഐസക്കിന്റെ വാക്കുകളും ഹിന്ദു സ്ത്രീകൾ അമ്പലത്തിൽ പോകുന്നത് നഗ്നത പ്രദർശിപ്പിക്കാനാണ് എന്ന ശ്രീമതി ടീച്ചറുടെ വാക്കുകളും ശബരിമലയിൽ പ്രവേശിക്കാൻ ഏത് യുവതി വന്നാലും പോലീസ് സംരക്ഷണം കൊടുക്കുമെന്ന പിണറായി വിജയന്റെ വാക്കുകളും അടക്കം ജി സുധാകരന്റെയും എം മണിയുടെയും അടക്കം ഹിന്ദു വിരുദ്ധത പച്ചയ്ക്ക് പറഞ്ഞ സി പി എമ്മിന്റെ നേതാക്കളുടെ എല്ലാം ഫോട്ടോ അടക്കമാണ് ഫ്ലെക്സ് ബോർഡിൽ കൊടുത്തിരിക്കുന്നത്. മഹത്വചനങ്ങൾ എന്ന തലക്കെട്ടിലാണ് സി പി എം നേതാക്കളുടെ ഫോട്ടോകളും അവരുടെ ഹിന്ദു വിരുദ്ധ പരാമർശങ്ങളും നൽകിയിരിക്കുന്നത്. ഇത് സി പി എമ്മിനേറ്റ കനത്ത പ്രഹരം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഹിന്ദുവിനെ അടിച്ചാലും തൊഴിച്ചാലും കുത്തിയാലും അവർ തിരിച്ചൊന്നും ഉരിയാടില്ല എന്ന സി പി എമ്മിന്റെ ധാർഷ്ട്യമാണ് ഒരു പറ്റം വിശ്വാസികൾ ഇപ്പോൾ പൊളിച്ച് കയ്യിൽ കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ ഹിന്ദു വിരുദ്ധത പ്രചരിപ്പിക്കാൻ സി പി എം നടത്തുന്ന ഓരോ കുതന്ത്രങ്ങളെയും പൊളിച്ചടുക്കി കയ്യിൽ കൊടുക്കാൻ ഇവിടെ വലിയൊരു വിഭാഗം വിശ്വാസികൾ വളർന്നു വരുന്നു എന്നത് സി പി എമ്മിന്റെ നെഞ്ചിടിപ്പ് കൂട്ടുന്ന ഒന്നു തന്നെയാണ്. സി പി എമ്മിന്റെ പഴയ ബോർഡ് വലിച്ചെറിയുക മാത്രമല്ല, അതേ സ്ഥാനത്ത് സി പി എമ്മിന്റെ ഹിന്ദു വിരുദ്ധത ഓരോ നേതാക്കളുടെയും ചിത്രമടക്കം പച്ചയ്ക്ക് തുറന്നു കാട്ടിയ ആ വിശ്വാസി സമൂഹത്തിന്റെ ചങ്കുറപ്പ് അത് ഹിന്ദു സമൂഹത്തിന് ഒരു വലിയ സന്ദേശം തന്നെയാണ് നൽകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇത്തരമൊരു ബോർഡ് സ്ഥാപിച്ച ആ വിശ്വാസികൾക്ക് തത്വമയി ന്യൂസിന്റെ ബിഗ് സല്യൂട്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.